നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എന്നറിയപ്പെടുന്ന നേതാവാണ് ഡി കെ ശിവകുമാർ. കർണാടകയിൽ ബി ജെ പി കോൺഗ്രസ് എം എൽ എമാരെ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ തന്നെ റിസോർട്ട് മോഡൽ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കരുതലും നടപടികളും സ്വീകരിച്ച നേതാവാണ്. പക്ഷേ ഒടുവിൽ പരാജയം സമ്മതിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്നാണോ രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തുക, പ്രധാനമന്ത്രി പദവിയിലെത്തുക, അതുവരെ എനിക്ക് വിശ്രമമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബി ജെ പിയുടെ നോട്ടപ്പുള്ളിയായി അന്ന് മുതൽ ഡി കെ ശിവകുമാർ മാറിക്കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു നോട്ടപ്പുള്ളിയായി തെലങ്കാനയിൽ നിന്നുള്ള യുവ നേതാവായ രേവന്ത് റെഡ്ഡിയും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നൽഗോണ്ട ജില്ലയിലെ കോമതി റെഡ്ഡി എന്ന നേതാവിനെതിരെ രാഷ്ട്രീയപരമായി വമ്പൻ നീക്കങ്ങളാണ് ഇപ്പോൾ രേവന്ത് റെഡ്ഡി നടത്തുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മനുഗോഡ അസംബ്ലിയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടുള്ള കോമതി റെഡ്ഡി രാഷ്ട്രീയപരമായി ബി ജെ പിയുമായി സഹകരിക്കാൻ തീരുമാനിക്കുന്നു എന്ന വാർത്തകൾ വന്നതോടുകൂടിയാണ് രേവന്ത് റെഡ്ഡി കൃത്യമായി അണികളോട് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും മനുഗോഡയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാം. അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം വന്നാൽ തെലങ്കാന മറ്റൊരു രാഷ്ട്രീയ ദിശയിലേക്ക് മാറും എന്ന് എല്ലാ നേതാക്കളും പ്രതീക്ഷിക്കുന്നു. ഹൈദരാബാദിൽ വെച്ച് നടന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അമിത്ഷാ പറഞ്ഞത് തെലങ്കാന ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്. തെലങ്കാനയിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസിനെ കവച്ചു വെക്കാനുള്ള എല്ലാ രീതിയിലുള്ള തന്ത്രങ്ങളും ബി ജെ പിയുടെ കയ്യിൽ ഉണ്ടെന്നും ടി ആർ എസിന്റെ ഒത്ത എതിരാളി ബി ജെ പി മാത്രമാണെന്നും അന്ന് അമിത്ഷാ പറയുകയുണ്ടായി. എന്നാൽ അവിടെ രേവന്ത് റെഡ്ഡിക്കും ഉത്തം കുമാർ റെഡ്ഡിക്കുമുള്ള സ്വീകാര്യത എന്താണ് എന്ന് അമിത്ഷാ മനസ്സിലാക്കുന്നില്ല. നിലവിൽ രണ്ടുപേരും ലോക്സഭാ അംഗങ്ങളാണ്. എന്നാൽ ബി ജെ പിയുടെ നേതാക്കളായ ജി കിഷൻ റെഡ്ഡി അടക്കമുള്ളവർ ബി ജെ പിയുടെ വലിയ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി കോടിക്കണക്കിന് പ്രോജക്ടുകൾ കോമതി റെഡ്ഡി മനുഗോണ്ടയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും അതിന് തടസ്സം നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ടായി. അത് കോൺഗ്രസിനുണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ലായിരുന്നു. അതൊരു നാണക്കേടായി കരുതാതെ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഭരണം തന്നാൽ ഞങ്ങൾ ഇവിടെ തെലങ്കാനയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിരുന്നു. പിളർപ്പിന് മുമ്പുള്ള ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം സുവർണകാലമായിരുന്നുവെന്നും വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ പിന്തുടർച്ചാവകാശി മകനല്ല മറിച്ച് ഇത്തരത്തിലുള്ള ചുറുചുറുക്കുള്ള നേതാക്കളാണെന്നും രാജശേഖര റെഡ്ഡി നന്നേ ചെറുപ്പത്തിൽ തന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ വീക്ഷണം ഉണ്ടായിരുന്നുവെന്നും കൃത്യമായി കോൺഗ്രസ് പറയുന്നുണ്ട്. ചെറുപ്പക്കാരനായ രേവന്ത് റെഡ്ഡിക്ക് നിരവധിയായ ചിന്തകൾ ഉണ്ട്. തെലങ്കാനയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അദ്ദേഹം ഇപ്പോഴും നേതൃത്വത്തിനോട് പറയുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള മാറ്റങ്ങളാണ് അവിടെ ശ്രമിക്കുന്നത്. അതിനിടയിൽ ബി ജെ പി വലിയ നാടകീയ രംഗങ്ങളാണ് അവിടെ കളിക്കുന്നത്. പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതാക്കളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസിലെ പലരെയും ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും രേവന്ത് റെഡ്ഡി തയ്യാറല്ല. മനുഗോഡ എം എൽ എ പറഞ്ഞിരിക്കുന്നത് രേവന്ത് റെഡ്ഡിയും അനുയായികളും നൽഗൊണ്ടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയാണ്. തന്റെയോ തന്റെ സഹോദരന്റെയോ ഒന്നും ആധിപത്യം ഇവിടെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ ഒരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ് പിളർന്നാൽ അതിന് ഉത്തരവാദി രേവന്ത് റെഡ്ഡി മാത്രമായിരിക്കുമെന്ന്. ഇതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു, വൻ ജനാവലി തിരക്കിലൂടെ രേവന്ത് റെഡ്ഡിയുടെ ഓരോ പ്രഖ്യാപനത്തിനും ആളുകൾ ഒഴുകിയെത്തുന്നത് ചെറിയ കാര്യം കൊണ്ടല്ല, അദ്ദേഹത്തിലെ വിശ്വാസ്യതയും ജനപിന്തുണയും കൊണ്ട് തന്നെയാണ്.